റൂട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. ഒരു ഒരു ചട്ടി നിറയെ, ഒരു ചെറിയൊരു പ്ലാന്റർ നിറയെ എങ്ങനെയാണ് മണി പ്ലാന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് ഏതാണ്ട് ഒരു മാസത്തോളം ആയതിനു ശേഷമാണ് ഇത്രയും ലഷും ബുഷും ആയിട്ട് വളർന്നു വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രത്യേക കാര്യം, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസമായിട്ട് അയ്യോ എൻ്റെ ചെടി ലഷായില്ല ബുഷിയായില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഗ്രീനായിട്ട് നല്ല ലഷായിട്ട് വളർന്നുവെങ്കിൽ ഏതാണ്ട് ഒരു ഒരു മാസം, കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും എടുക്കും ഇതൊന്ന് വളർന്നു വരാൻ. അപ്പോൾ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് നമ്മൾ ഇതുപോലെ സ്ട്രിംഗ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ മണി പ്ലാന്റ് കാണുന്നത് ഇതുപോലെ ബുഷി ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കത്തില്ല. നമ്മൾ ഇത് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ ബുഷി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ട്രിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മളാദ്യം ഇങ്ങനത്തെ ഒരു സ്ട്രിംഗ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. ദെൻ നമ്മൾ ഇതുപോലത്തെ ഓരോ ചെറിയ ചെറിയ റൂട്ട്സ് കാണും, ചിലതിന് റൂട്ട്സ് കാണും, ചിലതിന് റൂട്ട്സ് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഒരു സ്റ്റെം വിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒരു നോഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം. ബിക്കോസ് ഇവിടെ വെച്ചിട്ടാണ് പുതിയൊരു ലീഫ് കിളിച്ചിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് താഴെ കുറച്ച് ഭാഗവും വേണം, ഇവിടെ ഒരു ലീഫിൻ്റെ ഒരു ഇതും വേണം. അങ്ങനെ നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. ലീഫിൻ്റെ ഇവിടെ കട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെമ്മിന് കട്ട് ചെയ്യില്ല. നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. വെള്ളത്തിൽ ഇട്ട് ഒരു 2-3 ദിവസമൊക്കെ ചെറിയൊരു റൂട്ടൊക്കെ വരും. ഇത് അല്ലാതെ നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഇത് അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലത് നല്ല മെച്ചോർഡ് സ്റ്റെമ്മൊക്കെ ആണെങ്കിൽ ചിലത് നമുക്ക് ഈസി ആയിട്ട് റൂട്ട് വന്നത് നല്ലതായിട്ട് കിളിച്ചോളും. പക്ഷേ ഇത് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് റൂട്ട് വന്നിട്ട് കുഴിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇട്ടിരുന്നതാണ് ഇത്. ഇതിൻ്റെ കാര്യം ആക്ച്വലി ഞാൻ മറന്നുപോയതാണ്. അതാണ് ഇപ്പോൾ ഇത് ഇത്രയും ഗ്രോത്ത് ആയത്. ചെറിയൊരു ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സ്റ്റെമ്മ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റെമ്മ് വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സ്റ്റെമ്മ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ചിലത് സ്റ്റെമ്മ് വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് അഴുകിപ്പോകും. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ. ഇപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതിൽ റൂട്ട്സ് വന്ന കുറച്ച് മണി പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് പോട്ടിലോട്ട് ആക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഞാനൊരു പോട്ടിൽ പോട്ടിംഗ് മിക്സറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പോട്ടിംഗ് മിക്സറിൽ വല്ല ശ്രദ്ധ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മണ്ണിൽ മണ്ണും ചകിരിച്ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട കുറച്ച് മണ്ണാണ് ഈ ഒരു ചെറിയ പോട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള പ്ലാന്റസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് നല്ല ചെറിയ ചെറിയ ലീഫും ഒക്കെ വന്ന ഒരു സ്റ്റെമ്മ നമുക്ക് ആദ്യം ഒന്ന് കുഴിച്ച് വെക്കാം. പോട്ടിൻ്റെ നടുക്കൊരു കുഴി എടുത്തിട്ട് അവിടെ ആദ്യം നമ്മളിത് ഇറക്കി വെക്കണം. മണ്ണിട്ട് കൊടുക്കാം. ഇനി അടുത്ത ചെറിയ ഒരെണ്ണം എടുക്കണം. ഇതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ വരുന്നെങ്കിൽ ആ സ്റ്റെമ്മിൽ തന്നെ നമ്മളൊന്ന് ചുറ്റിച്ചിട്ട് അത് തൊട്ടടുത്തൊന്ന് കുഴിച്ച് വെച്ച് കൊടുക്കാം. ഓരോ സ്റ്റെമ്മും ചട്ടി നിറയുന്ന രീതിയിൽ വേണം നമ്മൾ കുഴിച്ച് വെച്ച് കൊടുക്കാൻ. എന്നാലേ അത് നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത മണി പ്ലാന്റ് എല്ലാം നമ്മൾ പോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നുമില്ല. കാര്യം ഇത് നമ്മൾ ഒറ്റ സ്റ്റെമ്മും ഒരു ലീഫും ഒക്കെ ഉള്ള സ്റ്റെമ്മ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നല്ല നല്ല ബുഷിയായിട്ടും നല്ല ലഷായിട്ടും വളർന്നു വരും. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമ്മൾ വെള്ളത്തിൽ ഇടുന്ന പാർട്ട് സ്കിപ്പ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല. കാര്യം ഞാൻ അങ്ങനെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചിലത് വളർന്നിട്ടുണ്ട്, ചിലത് അഴുകി പോയിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾ സമയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിലും വെള്ളത്തിലിട്ട് റൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് ആണ് ഇത്. ഇത് ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും ലഷായിട്ടിത് വളർന്നു വന്നത്. കണ്ടോ, ഇത് പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റിലും ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഹാങ്ങിങ് പ്ലാന്റിൽ വെച്ച് കഴിഞ്ഞിരുന്നാലും 1-2 മാസം കഴിയുമ്പോൾ നല്ല ലഷായിട്ട് വളർന്നു വന്നോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye.